നമ്മുടെ ചെറുപ്പം മുതൽ നാം നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരാ. അതിലെ പല കഥകളും പല കാര്യങ്ങളും നാം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതുപോലെയല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവന്റെയും ജീവിതത്തിൽ ആ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയും എന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് നിവർത്തിയാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവിക പ്രവൃത്തികൾ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഇത്ര ധൈര്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. കഥ പോലെ കേട്ടു മറക്കാനുള്ളതല്ല ദൈവവചനത്തിലെ വാക്കുകൾ. അത് നമ്മോട് സംസാരിക്കും, നമ്മെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടുകളും അറിഞ്ഞും നമ്മെ സ്നേഹിച്ച് മകനാക്കി മകളാക്കി മാറ്റി നമുക്ക് വേണ്ടി സകലവും തന്ന ഈ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ വായിച്ച് സന്തോഷിക്കുന്നതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ മതിയായവനാണ്. ഈ നിത്യനായ ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് പ്രിയ ദൈവത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളിലൂടെ ഈ യേശു പ്രവർത്തിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കുമെന്ന ദൈവം പറഞ്ഞു വെച്ചത്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവപ്രവൃത്തി നടക്കുമെന്ന ദൈവജനം നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാൻ പറ്റുമോ, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യമായി ദൈവത്തിന്റെ കരമായി ഞാൻ മാറുമെന്ന് നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ട്, വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, ഹല്ലേലൂയ. തകർക്കും ഇതുവരെ മതി എന്ന് പറയുന്ന ശത്രുവിന്റെ നടുവിലും അത്ഭുതകരമായി വഴി നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവജനത്തിലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ പോവുകയാണ്. ദൈവവചനം നാം എടുത്തു പഠിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ആ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നത് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണുവാൻ കഴിയും. നമ്മുടെ കരങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോ ഇത് ഞാൻ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇത് യേശുവിന്റെ ദാനമാണ്, ഞാൻ ഇവിടെ ബിഗ് സീറോയാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ദൈവപ്രവൃത്തി രുചിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. 2 ശമൂവേൽ 5:12 ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു എന്ന ഭാഗം കാണുവാൻ കഴിയും. ഇവിടെ ദൈവപ്രവൃത്തിയെ വളരെ വ്യക്തമായി ദാവീദ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം തന്റെ ഗുണത്തിന് അല്ല, മറിച്ച് ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനാണ് എന്ന് ദാവീദ് ഇവിടെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവം നമ്മെ ഒരിടത്ത് ഒരു സ്ഥാനത്ത് ഇരുത്തുമ്പോ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്, ഇത് നമ്മുടെ വ്യക്തിപരമായ ഗുണത്തിനല്ല, മറിച്ച് ദൈവരാജ്യ മഹത്വീകരണത്തിന് മറ്റുള്ളവരുടെ ഗുണത്തിന് ആണ് എന്ന് നാം മറന്നുപോകരുത്. നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിത മേഖലകളിൽ പല സമയങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം ഇഗ്നോർ ചെയ്യാറുണ്ട്, കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്, തക്ക മഹത്വം കൊടുക്കുവാൻ നാം മറന്നുപോകാറുണ്ട്, അല്ല എങ്കിൽ നാം അവഗണിക്കാറുണ്ട്. ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോടൊരു വിഷയം പ്രാർത്ഥിച്ച് അതിന് മറുപടി ലഭിക്കുമ്പോ എന്റെ ദൈവം എനിക്കിത് തന്നു, എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറയുവാൻ നാം എന്തിനാ മടി കാണിക്കുന്നത്? പ്രിയ ദൈവജനമേ, ദൈവം ചെയ്ത ദൈവപ്രവൃത്തിക്ക് മഹത്വം കൊടുക്കാത്ത ഒരു സംഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ചില ഇടങ്ങളിലൊക്കെ മിണ്ടാതെ ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അവിടെ മിണ്ടാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും നാം പ്രതികരിച്ച അവിടെ ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകും. ആയതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാക്കും, ഞാൻ ഭൂമിയിൽ ഉന്നതനാക്കും. ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് മുന്നേറുന്ന നിമിഷങ്ങളിൽ ദൈവം നമ്മോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, ദൈവം നമ്മോട് ഇടപെടാറുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ സാന്ത്വനമായി
ദൈവപ്രവൃത്തി വെളിപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ നല്ല കാലത്ത് ഈ ദൈവത്തെ മറന്നുള്ളൊരു ജീവിതം നാം നയിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഭാരവും പ്രയാസവും പ്രശ്നവും വരുമ്പോൾ മാത്രമല്ല ദൈവത്തിനടുക്കൽ അടുത്തു വരേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നാം ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സന്തോഷകാലത്തും സന്താപകാലത്തും ഈ നാഥന്റെ കൂടെ ആയിരിക്കാൻ നാം ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്, എന്നാൽ ദൈവിക കാര്യങ്ങൾക്ക് മാത്രം പലപ്പോഴും സമയം ലഭിക്കുന്നില്ല. അതിന് കാരണം നമ്മുടെ പ്രയോറിറ്റി തന്നെയാണ്. നാം നമ്മുടെ പ്രയോറിറ്റികളെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും പാഴാക്കാതെ നാം രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറവാൻ നാം തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ, നിങ്ങൾക്കെതിരെ ശത്രു പല തന്ത്രങ്ങളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതൊന്നും കണ്ട് ഭാരപ്പെടാതെ കൂടെയുള്ള യേശുവിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കെ. കാരണം ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഒരു ശത്രുവിൻ്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല, ഒരു ബാധയും പ്രിയ ദൈവത്തിലെ നിന്റെ കൂടാരത്തിൽ അടുക്കുകയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ശബ്ദം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അതെന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്നു മുതൽ യേശുവിനോട് ചേർന്ന് നമുക്കായിരിക്കാം. ദൈവത്തിന് തക്ക മഹത്വം നമുക്ക് കൊടുക്കാം. ദൈവരാജ്യ മഹത്വീകരണത്തിന് ചുവടുകളെ വെക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഈ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷിയായി നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, തീർച്ചയായും നിങ്ങളുടെ കരങ്ങളിലൂടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. തെറ്റിപ്പോയ വഴികളും പെട്ടുപോയ വിഷയങ്ങളും ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ജീവിതത്തിന്റെ നായകത്വം അങ്ങേറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങുകയായി. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരായിരിക്കുന്ന മേഖലകളിൽ ഒരു അനുഗ്രഹമാകട്ടെ. ദൈവവചനത്തിലെ ഓരോ വാക്കുകളും അതിൽ വിശ്വസിക്കുന്ന ഈ ദൈവജനത്തിൽ നിവർത്തിയാവട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ, നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. നിങ്ങളെ യേശു സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾ കേൾക്കുവാനിടയായത്. ധൈര്യമായിരിക്കണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.